ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നയനയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദനും കനകയൊക്കെ കൂടെ. മോളെ, മോള് വിഷമിക്കേണ്ട, പക്ഷേ ഇവിടെ എന്ത് പ്രശ്നം വന്നാലും മോൾ അവൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്യരുത്. കണ്ടില്ലേ, ഇപ്പോഴും മോൾ അവളെ സപ്പോർട്ട് ചെയ്തു, പക്ഷേ അവളോ അവൾ അവളുടെ കാര്യം മാത്രം നോക്കിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരിക്കലും മോൾ അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണ്ട. അച്ഛൻ ഇറങ്ങുക മോളെ. ആ മുത്തശ്ശൻ്റെ ആഗ്രഹം പോലെ മൂർത്തി സാറിൻ്റെ ജീവിതം അവസാനിക്കുന്നത് വരെ മോളിവിടെ ഉണ്ടാവണം. അത് അങ്ങേരുടെ ആഗ്രഹമാണെങ്കിൽ അത് മോള് സാധിച്ചു കൊടുക്കണം എന്നും പറയുകയാണ് അച്ഛ. എന്നും പറഞ്ഞ് നയനെ കരയുക, കരയണ്ട മോളെ എന്നും പറഞ്ഞുകൊണ്ട് ആ കണ്ണുനീർ തുടച്ചിട്ട് ഗോവിന്ദൻ അവിടെ നിന്നും പിന്നോട്ട് മാറി. അപ്പോഴേക്കും കനക വന്നു. മോളെ, നിനക്ക് നല്ലതേ വരൂ, നല്ലത് മാത്രമേ വരൂ. മോളുടെ ജീവിതം ഇങ്ങനെ ആകാൻ കാരണക്കാരി അമ്മയാ. അമ്മ ഒറ്റരുത്തിയാ. പെൺമക്കളെല്ലാം പണക്കാരൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച അമ്മയുടെ അതിബുദ്ധി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പണക്കാരൻ്റെ വീട്ടിൽ പണം മാത്രമേ ഉള്ളൂ, സമാധാനവും സ്വസ്ഥതയും സ്നേഹവും ഇല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകയും കരയുക. മോള് വിഷമിക്കേണ്ട, എന്നെങ്കിലും മോളുടെ നല്ല മനസ്സ് മനസ്സിലാക്കി ഇവിടെയുള്ളവർ മോളെ സ്നേഹിക്കും എന്ന അമ്മ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കനകയും ഇറങ്ങുവാണ്. ഈ സമയം നന്ദു ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക. ചേച്ചി, എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ സഹിക്കുന്നത്, ഇങ്ങനെയൊക്കെ സഹിച്ചിവിടെ കഴിയുന്നത്? ഇതിനും വേണ്ടും ചേച്ചി എന്ത് പാപാ ചെയ്തത്? ചേച്ചി ഒരു പാപം ചെയ്തിട്ടില്ല മോളെ. ഇനി മുൻജന്മത്തിനെങ്ങാനും പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ചേച്ചിക്ക് അറിയില്ല. സാരമില്ല, ഇതൊക്കെ ചേച്ചി സഹിച്ചു, ക്ഷമിച്ചു, പഠിച്ചു. ഇനി ചേച്ചിക്ക് ഒരു പ്രശ്നവും, എന്തായാലും എല്ലാം സഹിക്കാൻ തന്നെ മനസ്സ് ഇട്ട് ഒരു മനസ്സിൽ തീരുമാനിച്ചിട്ട് തന്നെയാണ് ചേച്ചി ജീവിക്കുന്നത്. ചേച്ചിക്ക് സങ്കടമൊന്നുമില്ല. മോളെങ്കിലും നന്നായിട്ട് പഠിക്കണം, നല്ല ജോലിയൊക്കെ കണ്ടുപിടിക്കണം. അതിനുശേഷം മോളെ സ്നേഹിക്കുന്ന നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് മോള് കല്യാണം കഴിക്കണം. എന്നാലേ മോൾക്ക് സമാധാനമുള്ള ജീവിതം ഉണ്ടാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നയന നന്ദുവിനെ ഉപദേശിക്കുക. അപ്പോഴേക്കും നന്ദുവിന് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ചെല്ലു മോളെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനെ പറഞ്ഞുകൂടാ. അങ്ങനെ അച്ഛനും കനകയും ഗോവിന്ദനും നന്ദുവും കൂടെ പോകുന്നതുകൊണ്ട് അനിക്കും സഹിക്കാൻ പറ്റിയില്ല. അനിയോട് യാത്ര പോലും പറയാതെയാണ് നന്ദു പോയത്. അതെ, ഇങ്ങനെയുള്ള കുടുംബത്തിലേക്ക് വന്ന് കയറാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് നന്ദു തിരിഞ്ഞു പോയതിലും തെറ്റൊന്നും പറയാനില്ല. ഈ സമയം സങ്കടം സഹിക്കാനാകാതെ നയന പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ജയനയാണ്. ജയനോട് ദേവയാനി ചോദിച്ചുകൊണ്ടിരിക്കുക, എന്നാലും ഇത്രയും വലിയൊരു സങ്കടമാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വിഷമിപ്പിക്കില്ലായിരുന്നല്ലോ. ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ ഞാൻ നടക്കുമായിരുന്നല്ലോ. അത് കേട്ടതും എങ്ങനെ പറയാനാടോ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇതറിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിയത് ഇതുപോലെയാ. ഇതറിഞ്ഞപ്പോൾ ഞാനും ആദർശം ഞെട്ടിയത്. എൻ്റെയും ആദർശിൻ്റെയും ഞെട്ടൽ അന്ന് ഡോക്ടർ വരെ പേടിച്ചു പോയായിരുന്നു. എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞില്ല. മുത്തശ്ശൻ ഇതറിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞതെന്താണെന്നറിയാമോ? ഇത് മറ്റാരും അറിയരുതെന്ന്, പിന്നെ നയനയെ ഇറക്കി വിടരുതെന്ന്. ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? പാവ ആദർശ്, അവൻ ഇത്രയും നാളും മനസ്സിൽ ഇത്രയും വലിയൊരു സങ്കടവും ഒളിച്ചു വെച്ചിട്ടാണ് നടന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല ജയേട്ട. അറിഞ്ഞിരുന്നെങ്കിൽ അവൻ നയനയെ സ്നേഹിക്കുന്നതിൽ ഞാൻ അവനെ കുറ്റപ്പെടുത്തില്ലായിരുന്നു, കൂടെ നിൽക്കുകയുള്ളായിരുന്നു എന്നൊക്കെ പറയുക. എന്ത് ചെയ്യാനാടോ. അച്ഛൻ ഇനി നമ്മളോടൊപ്പം എത്ര കാലം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. വളരെ കുറച്ച് നാളെന്ന് മാത്രം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുവരെ അച്ഛന് സന്തോഷം കൊടുത്തേ പറ്റൂ. അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ലടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുവാണ് ഇത് കേട്ടത്. ഞാനൊന്ന് ആദർശിനെ കണ്ടിട്ട് വരാൻ ചെയ്യട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി വെളിയിലേക്ക് പോയി, താഴേക്ക് പോയി. താഴെ ചെന്നതും ആദർശും അവിടെ സോഫയിൽ ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുമായിരുന്നു. മോനെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശിനെ ദേവയാനി വിളിച്ചു. ആദർശ് അമ്മയെ നോക്കി അമ്മയുടെ കൈ ചേർത്ത് പിടിച്ചു. അമ്മ എന്നോട് ക്ഷമിക്കണം. എന്തിനാടാ നീ എന്നോട് ക്ഷമ ചോദിക്കുന്നേ? ഞാനല്ലേടാ നിന്നോട് ചോദിക്കണ്ടേ? ഇത്രയും നാളും മനസ്സിൽ ഇത്രയും വലിയൊരു സങ്കടം അടക്കി പിടിച്ചിട്ടാണ് എൻ്റെ മോൻ നയനെ സ്നേഹിച്ചതെന്ന് അമ്മ അറിഞ്ഞില്ലടാ. സ്വന്തം മോനെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു അമ്മയായി പോയല്ലോ ഞാനെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. വേണ്ടമ്മേ, അമ്മ അമ്മയെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ പറഞ്ഞല്ലോ, മുത്തശ്ശൻ്റെ അസുഖം കാരണം അമ്മയെ എനിക്ക് വിഷമിപ്പിക്കേണ്ടി വന്നത്. അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയുമ്പോഴും മുത്തശ്ശനെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാനൊന്നും പറയാതെ മിണ്ടാതെ നിന്നത്. കാരണം മുത്തശ്ശൻ ഇനി വളരെ കുറച്ച് നാൾ മാത്രമേ നമ്മളോടൊപ്പം ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയില്ല അമ്മ, മുത്തശ്ശൻ്റെ സന്തോഷമാണോ അമ്മയുടെ സന്തോഷമാണോ വലുതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് അമ്മ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്താടാ മോനെ, എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മുടെ അച്ഛൻ, എൻ്റെ അച്ഛൻ എന്നോടൊപ്പം തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ മുത്തശ്ശന് ഒരാപത്ത് സംഭവിക്കില്ല. എത്ര കോടികൾ മുടക്കിയാലും അച്ഛനെ തിരിച്ചു കൊണ്ടുവരണം മോനെ. അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടമ്മേ. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, വിദേശത്ത് വരെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ അവസാന ഘട്ടത്തിലാണെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ച് ആദർശ് കരയുക. ഇത് കേട്ടതും ദേവയാനി, എന്നാലും അമ്മയോടെങ്കിലും ഒന്ന് പറയാമായിരുന്നല്ലോടാ. ഇതെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ ഒരിക്കലും നയനയെ സ്നേഹിക്കേണ്ടെന്ന് നിന്നോട് പറയില്ലായിരുന്നു.
അച്ഛനെ ബോധിപ്പിക്കാനെങ്കിലും നയനയുടെ മുൻപിൽ നയനയെ സ്നേഹിക്കണമെന്നേ ഞാൻ പറയുള്ളായിരുന്നു. അത് കേട്ടതും ഞാൻ എന്ത് പറഞ്ഞാലും അമ്മയ്ക്കത് വിശ്വാസമാവുന്നില്ലല്ലോ. പിന്നെ അച്ഛൻ മുത്തശ്ശന് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്നറിഞ്ഞപ്പോൾ മുത്തശ്ശൻ എന്നോട് ആകെ പറഞ്ഞൊരു കാര്യം എന്താന്ന് അമ്മയ്ക്കറിയാമോ? നയനയെ വിഷമിപ്പിക്കരുതെന്നും നയനയെ സ്നേഹിക്കണമെന്നും നയനയും ഞാനും ഒന്നിച്ച് ജീവിക്കണമെന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നിയിരുന്നു. എന്നാലും ഇന്ന് അവൾ ചെയ്തത് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്ത തെറ്റാണ്. അതുകൊണ്ട് ഒരിക്കലും അവൾ ഇനി എൻ്റെ മനസ്സിലുണ്ടാവില്ലമ്മേ. പക്ഷെ മുത്തശ്ശനെ സങ്കടപ്പെടുത്താതിരിക്കാൻ അവളെ ഇവിടെ നിർത്തിയേ പറ്റൂ. അതുകൊണ്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് അമ്മ എല്ലാം സഹിക്കുന്നേ. സാരമില്ലട മോനെ, എല്ലാം ശരിയാവും എന്നും പറഞ്ഞ് ദേവയാനി ആദർശിനെ കെട്ടിപ്പിടിച്ച് കരയുക. ആദർശിനും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഈശ്വര, എന്തിനാ ഇങ്ങനൊരു വിധി? ഞങ്ങളുടെ അച്ഛനെ തിരിച്ചു കൊണ്ടു തരണേ. ഞങ്ങളുടെ മുത്തശ്ശന് ഒരാപത്ത് സംഭവിക്കരുത്. ഞങ്ങളുടെ മുത്തശ്ശന് ഞങ്ങളുടെ ഈ വീട്ടിലെ എല്ലാം. അങ്ങനെയുള്ളപ്പോൾ ആ മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശും ദേവയാനിയും കരയുക. മോനെ, നമ്മുടെ എൻ്റെ അച്ഛനെ ഇനി ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ലേ? എത്ര നാൾ കാണാൻ പറ്റുമെന്ന് അറിയില്ലമ്മേ. അത്രയും നാളും ആ മനസ്സിനെ വേദനിപ്പിക്കരുതെന്ന് എനിക്കുള്ളൂ. സങ്കടം മനസ്സിൽ അടക്കി വെച്ചുകൊണ്ടാണെങ്കിലും ആ മനസ്സിനെ സന്തോഷിപ്പിക്കണം. അതല്ലാതെ വേറെ വഴിയില്ലമ്മേ. അമ്മക്ക് ഇഷ്ടമല്ലെങ്കിലും നയനയെ അമ്മ സ്നേഹിച്ചേ പറ്റൂ. അവളോട് അമ്മ ക്ഷമിച്ചേ പറ്റൂ, എല്ലാം മുത്തശ്ശന് വേണ്ടി എന്നൊക്കെ പറയണം. അത് കേട്ടതും അതൊക്കെ ഞാൻ ചെയ്തോളാം മോനെ. അമ്മയ്ക്കിനി ഒരു പ്രശ്നവുമില്ല. മോൻ നയനെ സ്നേഹിച്ചോ, അവളെ കൊണ്ട് നടന്നോ, അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോയിക്കോ, അച്ഛനെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ. അമ്മ എതിരെ നിൽക്കില്ല. പക്ഷെ അമ്മ, എനിക്കിപ്പോൾ അവളോടുണ്ടായിരുന്ന സ്നേഹവും പോയി. എങ്ങനെ ഞാൻ അവളെ വിശ്വസിക്കും? വലിയൊരു ചതിയല്ലേ അവൾ ചെയ്തത്? അവൾ ചെയ്ത ചതി എനിക്ക് പുറക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യണോ അമ്മ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെനിക്ക് മനസ്സിലായി മോനെ. രണ്ടുപേരും കൂടെ ചേർന്ന് നമ്മളെല്ലാവരെയും കബളിപ്പിക്കുമായിരുന്നു. അതിന് കൊടുക്കാൻ മാപ്പില്ല. അവർക്ക് വലിയ ശിക്ഷ കൊടുക്കണമെന്ന് കരുതിയതാ. പക്ഷേ ഒരാളുടെ മുൻപിൽ താഴ്ന്നു കൊടുക്കാത്ത അച്ഛൻ പോലും ഇന്ന് നയനെ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ നയനയുടെ മുൻപിൽ കേണ അപേക്ഷിച്ചത് നീ കണ്ടതല്ലേ? അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛൻ ഇതിനും വേണ്ടി അവളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും അതുകൊണ്ട് അവളെ ഇവിടെ നിറക്കിവിടാൻ പറ്റില്ലെന്ന് തന്നെയാണ് മോനെ എൻ്റെ വിശ്വാസം. അതെ അമ്മേ, മുത്തശ്ശൻ ഉള്ളിടത്തോളം കാലം അവളിവിടെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം നവ്യയാണ് കാണിക്കുന്നത്. നവ്യ ഭയങ്കര സന്തോഷത്തിൽ സോഫയിൽ കാലുമേ കാലും കയറ്റിയിരിക്കുക. അപ്പോഴേക്ക് നയന അങ്ങോട്ട് ചെല്ലുക. നയനയെ കണ്ടത് നവ്യ ഒരു ഭയങ്കര ചിരി. എന്തിനാ ചിരിക്കുന്നേ എന്നും നയന ചോദിക്കുകയാണ് നവ്യയോട്. അല്ല, ഇത്രയും നാളും നമ്മുടെ മനസ്സിലൊക്കെ തീയായിരുന്നല്ലോ, ആ തീ ഇത്ര പെട്ടെന്നണയോ എന്ന് ഞാൻ കരുതിയില്ല. അത് ഓർത്തൊന്ന് ചിരിച്ചതാ നയനെ. ചേച്ചിക്ക് അത് തീ അണഞ്ഞു അല്ലേ? എന്നാലും എൻ്റെ മനസ്സിൽ ഇതുവരെ അത് അണഞ്ഞിട്ടില്ല ചേച്ചി. ഈ വീട്ടിലുള്ളവരെ മുഴുവനെയും വേദനിപ്പിച്ച് ചേച്ചി ചെയ്തത് ഒട്ടും ശരിയായ കാര്യമല്ല. അറിയോ, ചേച്ചി കാരണം ഇന്ന് ഇവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുക. ഓ പിന്നെ എൻ്റെ നയനെ, നീ ഇങ്ങനെ ഓരോരോ സെൻറ്റിമെൻറ്റ് കാണിക്കല്ലേ. അല്ലെങ്കിൽ തന്നെ അയാൾ ഇപ്പം മരിച്ചാലും എന്താ കുഴപ്പം? 10-75 വയസ്സായി. 75 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ കാര്യം. അങ്ങനെയുള്ളപ്പോൾ അയാൾ മരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ മരിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ പിന്നാലെ നടക്കുന്നത് കാണുമ്പോഴാണ് എൻ്റെ സങ്കടം. എന്തായാലും അയാളെപ്പോലെയുള്ള കിളവന്മാരൊക്കെ ചാകുന്നെങ്കിൽ അങ്ങ് ചാകട്ടെ എന്ന് തന്നെ കരുതിയാൽ പോരെ. ആ പിന്നെ ആ കിളവൻ ചാകുന്നതിന് മുമ്പ് സ്വത്തൊക്കെ എഴുതി വെച്ചിട്ട് ചത്താൽ മതിയായിരുന്നു. ആ എല്ലാവർക്കും സ്വത്ത് ഭാഗം വെച്ച് കൊടുത്ത് സമാധാനത്തോടെ നാലാൾക്ക് നാല് വഴിയെ പിരിയായിരുന്നു. അത് കേട്ടതും നവ്യയെ തിരിച്ചു നിർത്തി നയനൊരു ഒറ്റടി കരണത്തിട്ട് കൊടുത്തു. ഇനി മേല ഇതുപോലുള്ള വർത്തമാനം പറഞ്ഞു പോകരുത്. ചേച്ചിക്കറിയോ, ഈ കുടുംബത്തിൻ്റെ ബലവും ഉറപ്പുമാണ് മുത്തശ്ശൻ. ആ മുത്തശ്ശൻ ഇല്ലാതാകണമെന്ന് പറയാൻ നാണോ ഇല്ലേ? കുറച്ചും കൂടെ ഉളുപ്പില്ലേ? ചേച്ചി ഈ പറയുന്നത് ഒട്ടും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് വാക്കുകളാണ്. ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ഇനിയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അടി കരണത്ത് വീഴും. അമ്മയുടെ സ്ഥാനമാണ് ചേച്ചിക്ക്. പക്ഷേ ആ സ്ഥാനം പോലും മറന്നിട്ട് ഞാനിപ്പോൾ തല്ലിയിട്ടുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞ വാക്കുകൾ അത്രയ്ക്ക് നീചമായതുകൊണ്ടാണ്. മനസ്സിലായോ? അത് കേട്ടതും ഞാൻ എന്തൊക്കെ നീ എത്രയൊക്കെ എന്നെ തല്ലിയാലും ഞാൻ പറയുന്നത് സത്യമാണ് നയനെ. എത്രയൊക്കെയാലും ആ കളവൻ ചാകണമെങ്കിൽ അങ്ങ് ചത്തോട്ടെ, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്ക് കിട്ടാനുള്ള സ്വത്തുക്കളെല്ലാം കിട്ടണം. ചേച്ചി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേച്ചി വീട്ടിലേക്ക് പോയിട്ടില്ല. അനന്തപുരത്തറവാട്ടിൽ എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് ചേച്ചിക്ക് സ്വന്തം വീട് പോലും വേണ്ട, അച്ഛനെ അമ്മയെ പോലും വേണ്ട. അങ്ങനെയുള്ളപ്പോൾ ചേച്ചി ഇതല്ല ഇതിനപ്പുറവും പറയുമെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ വീട്ടിലെല്ലാവരെയും വേദനിപ്പിച്ചിട്ട് ചേച്ചി ചെയ്യാൻ നോക്കുന്ന ഒന്നും ശരിയായ കാര്യങ്ങളല്ല. സത്യം പറയാലോ, ചേച്ചിക്ക് ഒത്ത ഭർത്താവിനെയും അമ്മായിയമ്മയും തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെയുള്ള മുത്തശ്ശൻ കാരണം ഇന്ന് നമ്മൾ ഈ വീട്ടിൽ നിൽക്കുന്നത്. നമ്മൾ രണ്ടുപേരും വലിയ തെറ്റ് ചെയ്തവരാ. എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പോയിട്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ ആത്മഹത്യാ ഭീഷണി മുഴക്കി ചേച്ചി എന്നെ തടഞ്ഞു. അതൊക്കെ ഞാൻ മറന്നു. പക്ഷേ എന്നാലും
ചേച്ചി ചെയ്ത കാര്യം എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല ചേച്ചി. അതുകൊണ്ട് ചേച്ചിയോട് എനിക്ക് മാപ്പില്ല. ഇനിയും ഞാൻ തല്ലും ചേച്ചിയെ, ഒരുപാട് തല്ലും. അഞ്ചാം ക്ലാസ്സുകാരുടെ വിവരം പോലും ചേച്ചിക്കില്ല. അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഉണ്ടാവും വിവരം, എന്നാൽ ചേച്ചിക്കത് തീരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ കുടുംബത്ത് നിൽക്കാൻ പോലുള്ള അർഹത ചേച്ചിക്കില്ല ചേച്ചി എന്നൊക്കെ പറയണം. ചേച്ചി എനിക്ക് മാത്രമല്ലടി, നിനക്കുമില്ല. ആ എനിക്കുമില്ലെന്നറിയാം. എൻ്റെ നയനെ, നീ ഇനിയെങ്കിലും ഈ കുടുംബത്തിലുള്ളവരോട് മാത്രം സ്നേഹം കാണിച്ച് നടക്കല്ലേ? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എവിടെയൊക്കെ അന്വേഷിച്ചാലും എന്നെപ്പോലെ സുന്ദരിയായ ഒരു മരുമകളെ ഈ തറവാട്ടുകാരിക്ക് കിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, നിന്നെപ്പോലെ കുടുംബം നോക്കുന്നൊരു പെൺകുട്ടിയേയും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരെയും വിടാതെ ആ കളവൻ കൈകൂപ്പി നിന്നത്. എന്തായാലും അതൊന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അവരുടെ മുൻപിൽ താഴേണ്ട ആവശ്യമൊന്നുമില്ല നയനെ. അത് കേട്ടത് മിണ്ടരുത്, ഒരക്ഷരം മിണ്ടിപ്പോരുത്. എന്തൊരു നീ ക്രൂരമായ മനസ്സാ ചേച്ചിയുടേത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു കൂസലും ഇല്ലാതെ നിന്ന് സംസാരിക്കുന്ന കണ്ടില്ലേ? എൻ്റെ ചേച്ചി, ഒരു കാര്യം ഞാൻ പറയാം. എന്തൊക്കെ സംഭവിച്ചാലും മുത്തശ്ശൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ വീടിൻ്റെ പടി ഇറങ്ങേണ്ടി വന്നാനെ. അതൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ വീട്ടിൻ്റെ നാഥനായ മുത്തശ്ശൻ ഇല്ലാണ്ടായാൽ നമുക്ക് ഒരിക്കലും പിന്നെ ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല. അത് ചേച്ചി ഒന്ന് ആ ചിന്തിച്ച് നോക്ക്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവൻ ഇവിടെയുണ്ട്. അവനെ എങ്ങനെ എൻ്റെ കൈ ഉള്ളം കൈ കൊണ്ടുവരണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നീ എന്നെ പഠിപ്പിക്കാൻ വരുമെന്നും വേണ്ട. എന്തായാലും നിന്റെ കാര്യം നോക്കി നീ ജീവിക്കാൻ നോക്കുന്നേനെ. നീ എന്നോട് ഓരോന്ന് പറഞ്ഞ് ദേ എൻ്റെ മനസ്സമാധാനോടെ കളയാണ്ട് പോകാൻ നോക്കടി. ഞാൻ പോവുക ചേച്ചി. പക്ഷേ ചേച്ചി സൂക്ഷിച്ചോ, ചേച്ചിയുടെ ഈ അഹങ്കാരം അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ഒരവസരം എനിക്ക് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് നയനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകും. അപ്പം നവ്യ, പിന്നെ ഇത്രയൊക്കെ നടന്നിട്ട് നടന്നില്ല പിന്നെയാണ്. ഇവക്ക് വേറെ പണിയൊന്നുമില്ല, ഏത് നേരവും അയാക്കട കാര്യം പറഞ്ഞ് സെൻറ്റി അടിച്ചുകൊണ്ട് നടക്കുക എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയനെയാണ്. ദേവയനക്കാണെങ്കിൽ ഭയങ്കര വിഷമം മോനെ. അച്ഛൻ്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുക്കണം. എങ്ങനെ ഏത് ആശുപത്രി കൊണ്ടുപോയി വേണമെങ്കിലും അച്ഛനെ ചികിത്സിക്കാം. അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം മോനെ. അതൊക്കെ നടക്കും അമ്മേ, എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് ഇങ്ങനെ ആദർശം ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. എന്തായാലും അവളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അമ്മേ. അത്രയ്ക്ക് വലിയ തെറ്റാണ് അവൾ നമ്മളോട് ചെയ്തത്. ഒരിക്കലും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാത്ത തെറ്റ്. എല്ലാ കാര്യങ്ങളും അവളെന്നോട് പറയുന്നതായിരുന്നു. ഇവിടെ മാത്രം എന്ത് പറ്റി അവൾക്കെന്ന് എനിക്ക് മനസ്സിലായില്ല. എപ്പോഴെങ്കിലും അവളെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവളോട് സ്നേഹം കൂടിയാനായിരുന്നു. പക്ഷേ ഒരിക്കലും അവളതെന്നോട് പറഞ്ഞില്ല അമ്മേ. അതാ എൻ്റെ സങ്കടം. ഇത്രയ്ക്ക് അടുത്തറിഞ്ഞിട്ടും ഒന്നും പറയാതെ അവൾ എല്ലാം മറച്ചു വെച്ചു. അവളുടെ ചേച്ചിയെ രക്ഷിക്കാൻ നോക്കി. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സങ്കടം. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അമ്മേ. മുത്തശ്ശൻ്റെ മുൻപിൽ വെച്ച് അവളെ അടിച്ചിറക്കണമെന്നുണ്ടായിരുന്നു. ഈ വീട്ടിലേക്ക് ഇനി ഒരിക്കലും അവൾ കാലെടുത്ത് കുത്തരുത് എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടമ്മേ. നമ്മുടെ മുൻപിൽ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. എല്ലാം മറക്കുക. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? മുത്തശ്ശന് വേണ്ടി എല്ലാം മറക്കുക അമ്മേ. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ലമ്മേ എന്നൊക്കെ പറയണം. അതേ മോനെ, മുത്തശ്ശന് വേണ്ടി എല്ലാം മറക്കാം. അവളും നവ്യം ഇവിടെ ജീവിക്കട്ടെ. അല്ലാതെ ഇപ്പം എന്തു പറയാനാ? നമ്മുടെ സമാധാനം എല്ലാം പോയി. പക്ഷേ അച്ഛൻ്റെ സമാധാനമെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോണം മോനെ. അച്ഛൻ ജീവിച്ചിരിക്കുന്നത് ഇത്ര ദിവസമാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സിന് വല്ലാത്ത വേദനയുണ്ട്. അതാരായാലും ഏത് ദുഷ്ടയായാലും മുന്നിൽ വന്ന് നിൽക്കുന്നത് നമ്മുടെ ശത്രുവായാൽ പോലും അച്ഛന് വേണ്ടി അവരോട് ക്ഷമിക്കുകയല്ലാതെ വേറെ വഴിയില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് ദേവേനെ ഭയങ്കര കരച്ചിലാണ്. പക്ഷേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും അവളെ എനിക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവളോടുള്ള ദേഷ്യം കൂടിക്കൂടി വരിക. ഓരോ ദിവസം പോകും തോറും ഇനി അവളെ എനിക്ക് കാണുമ്പോൾ തല്ലിക്കൊല്ലാൻ തോന്നും. പക്ഷേ എല്ലാം അച്ഛന് വേണ്ടി ക്ഷമിച്ചല്ലേ പറ്റൂ. മുത്തശ്ശന് വേണ്ടി എല്ലാം ക്ഷമിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. എന്നിട്ട് മുറിയിലേക്ക് പോവുകയാണ്. മുറിയിൽ പോയി ആദർശ് ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നാലും അവളെന്നോട് കള്ളം പറഞ്ഞല്ലോ, ഞാൻ ഒട്ടും വിചാരിച്ചില്ല അവളെന്നോട് ഇങ്ങനെയൊക്കെ പറയുമെന്ന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും നയന വരിക. ഭയങ്കര സങ്കടപ്പെട്ട നയന വന്നത്. നയനയെ കണ്ടതും ആദർശ്, എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത്? നീ എന്തിനാ വന്നേന്ന് അത് കേട്ടതും ആദർശേട്ട, ഞാൻ പറയുന്നൊന്ന് കേൾക്ക ആദർശേട്ട. അന്ന് ആദർശേട്ടൻ ഒരു ഡിന്നർ നടത്തിയിരുന്നല്ലോ. അന്ന് ആ ദിവസം ആദർശേട്ടനെ ഞാൻ തനിയെ വിളിച്ചുകൊണ്ട് വന്നിരുന്നു ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ്. അപ്പോൾ ആദർശ് അത് ആലോചിക്കുകയാണ്. ആദർശേട്ട, ആദർശേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം കേൾക്കുമ്പോൾ ആദർശേട്ടൻ പൊട്ടിത്തെറിക്കരുത്. ഓഹോ, അപ്പോൾ പൊട്ടിത്തെറിക്കാത്തിനുള്ള കാര്യങ്ങളാണോ നീ പറയാൻ പോകുന്നത് എന്ന് ആദർശ് ചോദിച്ചതും ആദർശ് ഓർക്കുക. ആ ആദർശേട്ട, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്നും പറഞ്ഞുകൊണ്ട് നയനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നവ്യ അവിടെ നിൽക്കുക. ആദർശേട്ട, ഈ കാര്യം പറയാൻ വേണ്ടി ആദർശേട്ട ഞാനന്ന് വന്നത്. ഞാനത് പറയാൻ വന്നപ്പോഴേക്കും ചേച്ചി എന്നെ വിളിച്ചുകൊണ്ട് പോയി ഭീഷണിപ്പെടുത്തി. ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുകൊണ്ടാണ് ഞാൻ പിന്നെ ആദർശേട്ടനോടത് പറയാതിരുന്നത്. ഞാൻ മാത്രമല്ല, നമ്മുടെ കുടുംബ ഡോക്ടർ പോലും ആ ചേച്ചിയുടെ ആത്മഹത്യാ ഭീഷണിയിൽ പേടിച്ചിട്ടാണ് അങ്ങനെയൊന്നും പറയാതെ മാറി നിന്നത്. അതുകൊണ്ട് ക്ഷമിക്കുക ആദർശേട്ട, ക്ഷമ ചോദിച്ച് അങ്ങോട്ട് മാറിയാൽ മതിയല്ലോ.
നിന്റെയൊക്കെ കള്ളക്കണ്ണുനീര് കണ്ട് ക്ഷമിക്കുമെന്ന് കരുതിയോടി. നിന്നെയും ആ ഡോക്ടറെ ഒന്നും വെറുതെ വിടാൻ പാടില്ലാത്തതാ, വെറുതെ വിടുകയുമില്ല എന്നും പറഞ്ഞ് ആദർശ് പറയണം അത് കേട്ടതും ഞെട്ടലോടുകൂടി അതിനെ നിൽക്കണം. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.